സിവിൽ സർവീസും സമൂഹവും എന്ന ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സമൂഹത്തിന് രണ്ട് മുഖമുണ്ട്. ഒന്ന്, നിങ്ങൾ സർവീസിലേക്ക് കയറുന്നതിന് മുൻപ് നിങ്ങളൊരു സിവിൽ സർവീസ് ആസ്പിറന്റായി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിയുന്ന സമയത്ത് ഒക്കെ സമൂഹത്തിന് വളരെ സന്തോഷമാണ്. കുട്ടി കൊള്ളാം, അവൻ പരീക്ഷ എഴുതി മിടുക്കനായി ജയിച്ചല്ലോ, അവനെ അഭിനന്ദിക്കണം. അപ്പോൾ അതിന് മത്സരിച്ചിട്ട് അഭിനന്ദിക്കും. അത് നിർവ്യാജമായ അഭിനന്ദനവുമാണ്, അതിനകത്തൊന്നും കളങ്കമില്ല, കപടമില്ല, ഒന്നുമില്ല. ഇത് എന്നാൽ നിങ്ങൾ സർവീസിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൻ്റെ വിധം മാറും. പിന്നെ നിങ്ങളെ ഞങ്ങൾ നിരീക്ഷിക്കും. നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ച് താഴെ വീണാൽ അവിടെ ഇട്ട് ചവിട്ടുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായി? അപ്പോൾ ഈ സമൂഹത്തിന് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന്, നിങ്ങളെ മുകളിൽ കയറ്റി ഇരുത്താൻ വേണ്ടി സഹായിക്കുക, അതിൽ അഭിനന്ദിക്കുക, നിങ്ങൾ അവിടെ കയറി ഇരുന്നതിന് ശേഷം താഴെ വീണത് കാത്തിരിക്കുക എന്ന ഒരു ഒരു വിചാരം, അഥവാ താഴെ വീഴുകയാണ് എങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഒരു രണ്ട് മുഖം സമൂഹത്തിനുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിലേക്ക് വരേണ്ടത്. എന്തുകൊണ്ടാണ് സമൂഹത്തിന് ഇങ്ങനെ ഒരു മനോഭാവം? അത് മറ്റൊന്നും കൊണ്ടല്ല, സിവിൽ സർവീസ് കിട്ടുന്ന ആളുകളിൽ നിന്ന് സമൂഹം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വളരെ സമുന്നതമായിട്ടുള്ള ചില പ്രൊഫഷണൽ മൂല്യങ്ങളുണ്ട്. അത് മറ്റാരിലും സമൂഹം പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. സിവിൽ സർവീസ് കിട്ടിയ ഒരാളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന അവശ്യം ചില മൂല്യങ്ങളുണ്ട്, ചില പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഉണ്ട്. അത് എപ്പോൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നുവോ അപ്പോൾ സമൂഹം നമ്മളെ ശാസിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ സമൂഹത്തിനൊരു ബെഞ്ച് മാർക്ക് എന്നുള്ള നിലയ്ക്ക്, ഈ സമൂഹത്തിലെ പ്രൊഫഷണൽ മൂല്യങ്ങളെ നിലനിർത്തുന്നതിന് ഇപ്പോഴും സിവിൽ സർവീസിന് വളരെ വലിയ പങ്കുണ്ട് എന്നുള്ളതും കൂടിയാണ് സമൂഹത്തിൻ്റെ ആ ഒരു ശാസനയിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം. വേറെ ആരാണ് ഒരു ഒരു പ്രൊഫഷണൽ ബെഞ്ച് മാർക്ക്? അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഒരു ബെഞ്ച് മാർക്കിംഗ് കൊടുക്കാൻ, ഇങ്ങനെ ഇരിക്കണം എന്ന് പറയാൻ ആരാണുള്ളത്? വാസ്തവത്തിൽ പിന്നെ കേരളത്തിലെ സ്ഥിതി എടുത്താൽ പോലും, അല്ല ഇന്ത്യയിലെ സ്ഥിതി എടുത്താൽ തന്നെ, സർവീസിനകത്ത് ഒരു ഒരു മിനിമം എന്താ പറയേണ്ട, ഒരു പ്രൊഫഷണലിസം, ഒരു ഡെക്കറം, ഇൻറ്റഗ്രിറ്റി, ഇത്തരം കാര്യങ്ങളിലെല്ലാം സമൂഹത്തിന് മാതൃകയാകേണ്ടതും ആയിക്കൊണ്ടിരിക്കുന്നതും സിവിൽ സർവീസ് തന്നെയാണ് എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 76 വർഷം കഴിയുമ്പോഴും ഈ സർവീസിൻ്റെ പ്രസക്തി. മാറി മാറി വരുന്ന കാലഘട്ടം, സാങ്കേതിക വിദ്യകൾ മാറുന്നു, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു, ജനങ്ങളുടെ പ്രതീക്ഷകൾ മാറുന്നു, സാമ്പത്തികമായിട്ടുള്ള സ്വാധീനത്തിന് ജനങ്ങളെല്ലാം വിധേയരാകുന്ന കാഴ്ച, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അവസരങ്ങൾ, IASനേക്കാളൊക്കെ ശമ്പളം കിട്ടുന്ന ഒരുപാട് ജോലികൾ, ഒരുപാട് അവസരമുള്ള ജോലികൾ, വിദേശത്തൊക്കെ ട്രെയിനിങ്ങിന് പോകാവുന്ന ജോലികൾ തുടങ്ങി ഒരുപാട് IASനേക്കാളും മികച്ച ഭൗതിക സാഹചര്യങ്ങളും സാമ്പത്തിക നേട്ടവുമുള്ള ഒരുപാട് ജോലികൾ ഇന്ന് സമൂഹത്തിൽ ലഭ്യമാണ്. ഞങ്ങളുടെ കാലത്ത് അതില്ല കേട്ടോ. ഞങ്ങളുടെ കാലത്ത് എന്താണ്, ഏറി വന്ന ബാങ്കിൽ ഉദ്യോഗസ്ഥനാവാം, ബാങ്ക് ഓഫീസറാവാം, അല്ലെങ്കിൽ അധ്യാപകനാകാം, അതുമല്ലെങ്കിൽ പിന്നെ വക്കീലായിട്ട് എൻറോൾ ചെയ്യാം. ഇതൊക്കെ അല്ലാതെ എന്താ കാര്യം? ഇതൊക്കെ അല്ലാതെ എന്താ ജോലി ഇവിടെ? അല്ലെങ്കിൽ പിന്നെ PSC ടെസ്റ്റ് എഴുതി നമുക്ക് സർക്കാർ ജീവനത്തിൽ കയറാം. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇന്നതല്ല, ഇന്ന് ആളുകളുടെ മുമ്പിൽ ദേർ ഇസ് എ വെറൈറ്റി ഓഫ് ചോയ്സസ്. എന്നിട്ടും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുമ്പോഴും, ഒരുപാട് അവസരങ്ങൾ പിന്നെ ചെറുപ്പക്കാരുടെ മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, IASലേക്ക് കയറാൻ, സിവിൽ സർവീസിലേക്ക് കയറാൻ ഇന്ന് പഴയതിനേക്കാൾ കുട്ടികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ ആവേശമുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് യുക്തിസഹമായി പരിശോധിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരു 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 ഫിനോമിനൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇത്രയും അവസരങ്ങളുടെ കാലത്തും എന്തുകൊണ്ട് സിവിൽ സർവീസിലേക്ക് ഇത്രയേറെ ആകർഷണം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആലോചിച്ച് ചെല്ലുമ്പോൾ ഇപ്പോഴും ഗവൺമെൻറ്റുകൾക്ക് നമ്മുടെ ജീവിതങ്ങളിൽ വളരെ വലിയ പങ്ക് ഇപ്പോഴും വഹിക്കാനുണ്ട് എന്നുള്ളതും, അതൊരു വികസനത്തിൻ്റെ ഒരു ഗ്രാഫാണ്. ഒരു സമൂഹം വികസിച്ചുകൊണ്ടേ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ റോളുകൾ വളരെ ചെറുതായി വരും. കാരണം അവിടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമായി, സാമൂഹ്യ സ്ഥിതികൾ ഭദ്രമായി, അവിടെ എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്യപ്പെട്ടു. പിന്നെ സാമ്പത്തിക വളർച്ച നടന്നുകൊണ്ടിരുന്നാൽ മതി, പരിപാലിച്ചാൽ മതി എന്നുള്ള നിലയ്ക്ക് എത്തിക്കഴിയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ റോള് ചെറുതാവും. ചെറുതല്ല, അത് കുറച്ചും കൂടെ മറ്റൊന്നായി മാറും. നമ്മുടെ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്താണ് ഈ വികസനത്തിനും ഗവൺമെൻറ് വേണം, നിയമം പരിപാലിക്കുന്നതിനും ഗവൺമെൻറ് വേണം, ആരോഗ്യം കൊടുക്കുന്നതിനും ഗവൺമെൻറ് വേണം. എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ആവശ്യമായിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിൽ സിവിൽ സർവീസിൻ്റെ റോള് അഥവാ ഗവൺമെൻറ്റിൻ്റെ റോള് വളരെ വളരെ പ്രസക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവണം അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാനും ഈ സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള
പ്രവർത്തിക്കുവാൻ അവസരമുള്ള ഒരാളായിരിക്കുകയും ചെയ്യുന്നതിൽ ചെറുപ്പക്കാർ അഭിമാനം കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു അലങ്കാരം മാത്രമല്ല ഈ സർവീസ്, നേരെ മറിച്ച് ദി സർവീസ് ഗിവ്സ് അൺപ്രസിഡൻറ്റഡ് അഥവാ മറ്റ് ഒരു സർവീസിനോടും ഉപമിക്കാനാവാത്ത തരത്തിലുള്ള അവസരങ്ങൾ ഇത് തരുന്നു എന്നുള്ളത് തന്നെയാണ് സിവിൽ സർവീസിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അത് ഒരു പ്രൈവറ്റ് സെക്ടറിൽ സോപ്പോ ടൂത്ത്പേസ്റ്റോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ ടേപ്പ് റെക്കോർഡറോ ഫോണോ ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനി, ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന കമ്പനി, അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ആ കമ്പനിയുടെ സാമ്പത്തിക താല്പര്യത്തെ സംരക്ഷിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് ശമ്പളം തരുന്നത്. നിങ്ങൾ ബിസിനസ് കൊണ്ടുവന്നു, പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നു, ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് നന്നായി, നമ്മുടെ പ്രതിച്ഛായ നന്നായി, നമ്മുടെ ടേൺ ഓവർ ഇത്ര കോടിയിൽ നിന്ന് ഇത്ര കോടിയായി വർദ്ധിപ്പിച്ചു, വെൽ ഡൺ, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നിങ്ങൾ വൈസ് പ്രസിഡന്റ് ആകുന്നു ഒക്കെ തരും. പക്ഷേ വാട്ട് ഈസ് ദി സോഷ്യൽ വാല്യൂ ഓഫ് യുവർ സർവീസ്? നമ്മുടെ നമ്മൾ ചെയ്ത സേവനത്തിൻ്റെ സോഷ്യൽ വാല്യൂ എന്താണ്? ഇല്ലെന്നല്ല, കുറവാണ്, കച്ചവട വാല്യൂ ആണ്. എന്നാൽ നമ്മൾ സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം നന്നാക്കാൻ അവസരങ്ങളുണ്ടാകുന്നു, അനേകം കുട്ടികളുടെ ജീവിതത്തെ സ്പർശിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, ഇപ്പോൾ ഉടനെ ചെയ്യുന്നതുപോലെ സംസ്ഥാനത്തിന് നികുതി പിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നു, പിന്നെ ഇതേ പാസ്പോർട്ട് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നികുതി പിരിച്ച് ജ്യോതിഷ് ഇരിക്കുന്ന കണ്ടില്ല, നികുതി പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിച്ചാണ് നമ്മളൊക്കെ നടക്കുന്നത് ഇപ്പോൾ കേട്ടോ. ഇവരെ പേടിച്ചാലും നേർവഴി നടപ്പില്ല എന്ന് പറഞ്ഞ പോലെ ഇൻകം ടാക്സുകാരെ കണ്ടാലേ പേടിയാണ്, സുഹൃത്തൊക്കെയാണ്. അപ്പോൾ ഇത് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി, സർക്കാരുകൾക്ക് വേണ്ടി വിഭവ സമാഹരണം പ്രവർത്തനം, സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിവിധമായിട്ടുള്ള പരിപാടികൾ നടപ്പിലാക്കാൻ നമ്മുടെ പങ്കാളിത്തം, അങ്ങനെ അതിനകത്ത് അങ്ങനെ ഒരു നേഷൻ ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ, ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിന്റെ അധികാരം നമ്മളിലൂടെ പ്രവഹിക്കുകയും നമ്മൾ ആ നെറ്റ്വർക്കിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് നെറ്റ്വർക്കാണ് കേട്ടോ, ഒരു സ്വിച്ച് ബോർഡാണത്, ആ ഇന്റഗ്രേറ്റഡ് നെറ്റ്വർക്കിൽ, ആ ഐ സി യൂണിറ്റിൽ നമ്മൾ ഒരു ഭാഗമായി ഇരിക്കുന്നു എന്നുള്ളതിന്റെ ചാരിതാർത്ഥ്യമാണ് ഇപ്പോഴും സിവിൽ സർവീസിന്റെ ആകർഷണം. അത് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ സർവീസിലുള്ളവർക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവും. എന്താ വെച്ചാൽ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്യൂസ് ഊരിയത് പോലെയാണ്, പിന്നെ പ്ലഗ് ഊരിയല്ലോ, അവിടെ കറണ്ട് ഇല്ല, പിന്നെ ചുമ്മാ ആയിട്ട് കൊട്ടിയിൽ കറണ്ട് വരികയില്ല. പക്ഷെ നമ്മൾ സർവീസിലിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്താണ്, അതോറിറ്റി ഓഫ് ദ ഗവൺമെന്റ്, പവർ ഓഫ് ദ ഗവൺമെന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ലീഗലി ഇൻസ്റ്റാൾ ചെയ്ത ലെജിറ്റിമേറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്ത ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ അധികാരം നമ്മളിലൂടെ ഒരു കണ്ടക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളിലൂടെ പോകുമ്പോഴാണ് നമ്മൾ എഴുതുന്ന കാര്യത്തിന് വില, നമ്മളുടെ ഒപ്പിന് വില, നമ്മുടെ തീരുമാനത്തിന് വില, നമ്മുടെ വിയോജിപ്പുകൾക്ക് വില, നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് വില എല്ലാം വരുന്നത് അപ്പോഴാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ലിവറേജാണ്. അത് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്താൽ നമുക്ക് കിട്ടുകയില്ല, നമുക്ക് പൈസ കിട്ടും, ഇതിനെ ഇരുട്ട് നാലിട്ട് പണം കിട്ടുന്ന ജോലികൾ ഒരുപാടുണ്ട്. അപ്പോഴും കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും അത് പ്രയോജനകരമായി ചെയ്യുവാനും ഒക്കെയുള്ള ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരിന്റെ ഭാഗമായി ഇരിക്കുക എന്നുള്ളതിലെ സന്തോഷവും അഭിമാനവും തന്നെയാണ് ഈ സർക്കാർ ഉദ്യോഗത്തിന്റെ, പ്രത്യേകിച്ച് സിവിൽ സർവീസിന്റെ ആകർഷകമായി വരുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇപ്പോഴും ഈ സർവീസിൽ കയറി, അത് മറ്റൊന്നിനു വേണ്ടി സിവിൽ സർവീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരുപാട് ശമ്പളം മോഹിച്ച് ഇങ്ങോട്ട് വരണ്ട, ഒരുപാട് അധികാരം മോഹിച്ച് ഇങ്ങോട്ട് വരണ്ട, പത്രാസം കാണിക്കാൻ ഇങ്ങോട്ട് വരണ്ട. കം ടു ഡു ഗുഡ് ജോബ്, ഗുഡ് വർക്ക്, ആളുകളെ സഹായിക്കാൻ, പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, ഈ സമൂഹത്തിന് വേണ്ടി വല്ലതുമൊക്കെ ചെയ്യാൻ ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗപ്പെടുത്താൻ, ഇതിനെ പ്രൊഫഷണലൈസ് ചെയ്യാൻ, കാര്യക്ഷമത കൂട്ടാൻ, നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ കഴിവിനും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് സിവിൽ സർവീസിന്റെ അവസരം. ആ അവസരം ഉണ്ട് എങ്കിൽ മാത്രം, ആ അവസരത്തിന് വേണ്ടി മാത്രം സിവിൽ സർവീസിൽ വരിക എന്നുള്ളത്. അങ്ങനെ വരണമെന്ന് തീരുമാനിച്ചാൽ ഇപ്പോൾ മുതൽ സർവീസ് കിട്ടാത്തവർക്ക്, പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യാൻ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന് വേണ്ടി, പൗരന്മാർക്ക് വേണ്ടി സർക്കാരിന്റെ പണം മുടക്കി ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ചെയ്തെടുക്കുന്നതിന് വേണ്ട പേഴ്സണാലിറ്റി എനിക്കുണ്ടോ, വ്യക്തിത്വം എനിക്കുണ്ടോ, ആശയങ്ങൾ എനിക്കുണ്ടോ, അഭിപ്രായ സ്ഥിരത എനിക്കുണ്ടോ, മൂല്യബോധം എനിക്കുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതുക. ഇതൊക്കെ ഉണ്ടാക്കിയില്ലാത്തതൊക്കെ ഇല്ലാത്തത് ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് അത് ഉണ്ടാക്കി എടുത്തുകൊള്ളുക. ആ ഉണ്ടാക്കിയെടുത്തതിന്റെ ധൈര്യത്തിൽ നിങ്ങൾ യു പി എസ് സി ഇന്റർവ്യൂവിന് പോവുക. അവിടെ ഒരു നാട്യത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ആരാണോ, ആ നിങ്ങൾ ആരാണ് എന്നുള്ളത് പ്രകടിപ്പിക്കാൻ മാത്രം നിങ്ങൾ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ ഉപയോഗപ്പെടുത്തുക. ഹു യു ആർ വിൽ ബി ഡിറ്റക്റ്റഡ്. The interview will detect who you are. Do not pretend who you are not. നിങ്ങൾ ആരല്ല എന്നുള്ളത് പ്രിറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് എന്നുള്ളത് തെളിഞ്ഞു വരും. അപ്പൊ എന്തായി തീരുക എന്നുള്ളതാണ് പ്രധാനം.
സിവിൽ സർവീസിന് വേണ്ട ഒരു പേഴ്സണാലിറ്റിയും മൈൻഡ് സെറ്റും മൂല്യബോധവും ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം കൂടിയാണ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. വിതൗട്ട് ദാറ്റ് പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഇനി എത്ര വലിയ റാങ്ക് കിട്ടിയാലും യു വിൽ ബി നോട്ട് എ അസെറ്റ് ബട്ട് എ ടെറിബിൾ ഡിസാസ്റ്റർ ആൻഡ് ലയബിലിറ്റി ടു ദ സർവീസ്. അങ്ങനെയുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിത്വം നല്ലതല്ല എങ്കിൽ, നിങ്ങൾ എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിച്ച് നല്ല മാർക്ക് കിട്ടി ഇവിടെ പിന്നെ വലിയ വലിയ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിയാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിസാസ്റ്റർ ആണെങ്കിൽ യു ആർ ഗോയിങ് ടു ബി എ മേജർ ലയബിലിറ്റി ആൻഡ് ആൻഡ് എ കറ്റാസ്ട്രോഫി ടു ദ ഗവൺമെന്റ്. അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ പരിപാലിച്ച് സംശുദ്ധീകരിച്ചെടുക്കേണ്ട ജോലി കൂടി സിവിൽ സർവീസ് ആസ്പിറൻസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വാല്യൂ സിസ്റ്റത്തിലാണ് കാര്യം, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് നിർവചിക്കുന്നതിലാണ് കാര്യം. സോ സീ ഇറ്റ് ആസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു ഗുഡ് തിങ്സ് ടു സൊസൈറ്റി. സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചും അധികാരം ഉപയോഗിച്ചും വെളിച്ചം കൊണ്ടുവരാൻ ഈ ജോലി എന്നെ സഹായിക്കട്ടെ. അതിനുള്ള ഒരു അവസരമായി ഇതിനെ കാണുക. ആ അവസരത്തിന് ഉയരാൻ വേണ്ട വ്യക്തിത്വത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ ഇന്നു മുതൽ നിശബ്ദമായി ആത്മപരിശോധന ചെയ്ത് എന്റെ മനസ്സിനോട് പ്രതികരിച്ച് എന്റെ വ്യക്തിത്വം ഞാൻ മാറ്റിയെടുത്തുകൊള്ളാം എന്ന് നിങ്ങൾ എപ്പോൾ സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും പറയുന്നു, അപ്പോ നിങ്ങളുടെ സിവിൽ സർവീസ് വിജയം ഉറപ്പായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പരിണാമത്തിന് ഈ തക്ഷശില അക്കാദമിക്ക് സാധിക്കട്ടെ. കൂടുതൽ കൂടുതൽ കുട്ടികളെ ഈ സർവീസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളൊരു വാതായനമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തക്ഷശില അക്കാദമി അതിന്റെ പേരിന്റെ കീർത്തി പുനഃസ്ഥാപിക്കട്ടെ, അല്ലെങ്കിൽ വീണ്ടെടുക്കട്ടെ, പഴയ തക്ഷശിലയുടെ കീർത്തി വീണ്ടെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തക്ഷശില IAS അക്കാദമി, ആസ്പയർ, എൻറോൾ, അച്ചീവ്.